അതിന്റെ വായിൽ മുട്ടയുണ്ട്, മുട്ടയുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ കളർ വ്യത്യാസം കണ്ടോ, മഞ്ഞപ്പുണ്ടോ? ആ ഇവിടെ ഒരു മഞ്ഞപ്പുണ്ട്. അതെ, മഞ്ഞല്ല ശരീരത്തിൽ മൊത്തമായിട്ട് ഒരു മഞ്ഞപ്പുണ്ട് ഉണ്ടാവും. അത് ബ്രീഡ് ആകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരവസ്ഥയാണ്. കുളം നമ്മൾ എപ്പോഴും വൃത്തിയായെങ്കിൽ മാത്രമേ മീനിന്റെ വളർച്ച പ്രധാനമാണ്. കുളം വൃത്തിയാകാതെ അലക്കുലത്തായിട്ട് ചെളിയും അതേപോലുള്ള കാര്യങ്ങളും കിടന്ന മീനിന്റെ വളർച്ചയും ഈ തീറ്റയെടുപ്പിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. തീറ്റ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുളം വൃത്തിയായി കിടക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കും, സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലാതെ വേറെയുള്ള ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഇന്ന് നമ്മുടെ സാധനം പോകുമോ പോകത്തില്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. സനീസ് മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൈലോട്ടിക്ക, അതുപോലെ തന്നെ നൈൽ തിലോപ്പ്യ എന്നൊക്കെ പറയുന്നൊരു മത്സ്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മത്സ്യകർഷകർ കൃഷി ചെയ്യുന്ന മത്സ്യമാണ്. അതുപോലെ തന്നെ ലാഭകരമായിട്ട് തിലോപ്പ്യ മത്സ്യത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ഈ നൈൽ തിലോപ്പ്യ എന്ന് പറയുന്ന മത്സ്യം. എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ മത്സ്യകൃഷിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു കർഷകനാണ് മുജീബിക്ക. അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഫാം പ്രധാനമായിട്ടും ഇവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പം നൈൽ തിലോപ്പ്യ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പോണ്ടിൽ കരിമീനുമൊക്കെ ഉണ്ട്. തൊട്ടടുത്തായിട്ട് ഒരുപാട് ഫാമുകളുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ വ്യക്തിയിൽ നിന്നും നൈൽ തിലോപ്പ്യ, നൈലോട്ടിക്ക വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള മികച്ച അറിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മത്സ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ആഫ്രിക്കക്കാരാണ്. ആഫ്രിക്ക, അതുപോലെ തന്നെ ഇസ്രയേൽ, ആ ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു മത്സ്യമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ മത്സ്യകർഷകർ കൂടുതലായിട്ട് മത്സ്യകൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു മത്സ്യം കൂടിയാണ് ഈ നൈൽ തിലോപ്പ്യ, നൈലോട്ടിക്ക എന്നൊക്കെ പറയുന്ന മത്സ്യം. നേരെ പോകുന്നത് ഇന്നത്തെ മനോഹരമായിട്ടുള്ള വീഡിയോ കാഴ്ചകളിലേക്ക്. മുജീബിക്ക, നമസ്കാരം. നമസ്കാരം. കുറേ അധികം നാളിന് ശേഷമാണ് മുജീബിക്ക നമ്മുടെ വീഡിയോയിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പം നൈൽ തിലോപ്പ്യയെ കുറേയധികം വർഷക്കാലമായിട്ട് വളർത്തുന്ന ഒരു നല്ല കർഷകനാണ്. അപ്പോൾ നൈൽ തിലോപ്പ്യയെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ചധികം അറിവുകൾ ഇക്ക ഇന്ന് പകർന്നു നൽകണം, പറഞ്ഞു നൽകാം. ആ ഇക്ക ഇപ്പോൾ എത്ര വർഷക്കാലമായിട്ട് ഈ നൈൽ തിലോപ്പ്യ ഫോക്കസ് ചെയ്യുന്നുണ്ട്? നൈൽ തിലോപ്പ്യ ഒരു 7-8 വർഷം കൊണ്ട് നമ്മൾ നൈൽ തിലോപ്പ്യ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫാം നമ്മളിപ്പോൾ കാണുന്നൊരു ഫാം എന്ന് പറയുമ്പം ഇത് അത്യാവശ്യം നല്ല ഏക്കർ നിൽക്കുന്നൊരു ഫാമാണ്. ഇവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇതിവിടെ കൂടുതലായിട്ട് നമ്മൾ തിലോപ്പ്യയും ഒരു സ്ഥലത്ത് കരിമീനും ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഈ ഫാമിൽ തന്നെ ഒരു സ്ഥലത്ത് കരിമീനും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ മത്സ്യകർഷകർ ഒരുപാടായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സ്യമാണ് നൈൽ തിലോപ്പ്യ. നൈൽ തിലോപ്പ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നൈൽ തിലോപ്പ്യ മത്സ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നൈൽ തിലോപ്പ്യ ആകുമ്പം തിലോപ്പ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വിളവെടുപ്പ് നടത്താനും അത് മാർക്കറ്റിൽ എത്തിക്കാനും പറ്റും. എന്ന് വെച്ചാൽ തിലോപ്പ്യ പെട്ടെന്ന് വളരുന്നൊരു മത്സ്യമാണ്. തിലോപ്പ്യ ആണെങ്കിൽ അത് നമ്മുടെ നൈൽ തിലോപ്പ്യ എന്നൊക്കെ പറയുമ്പോൾ നല്ലവണ്ണം തീറ്റ് കൊടുക്കുകയാണെങ്കിൽ കഷ്ടിച്ചൊരു 4-5 മാസം കൊണ്ട് നമുക്ക് മാക്സിമം ഒരു 3 എണ്ണം 1 കിലോ തൂങ്ങത്തക്ക രീതി നമുക്ക് പിടിക്കാൻ പറ്റും. അതാണ് ഈ നമ്മുടെ നൈൽ തിലോപ്പ്യയുടെ പ്രത്യേകത. പിന്നെ നല്ല ശരിക്ക് കിടക്കുന്നതനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു വർഷമൊക്കെ കിടക്കുന്ന തീറ്റ അനുസരിച്ച് 1 കിലോ 1.5 കിലോ വരെയൊക്കെ ഈ മീൻ വരാറുണ്ട്. നല്ല വേറെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മീനാണ്. അസുഖങ്ങളും വലുതായിട്ടുണ്ടാകാത്ത ഒരു മീനാണ് നൈൽ തിലോപ്പ്യ. നൈൽ തിലോപ്പ്യ നമ്മുടെ വെള്ളവുമായിട്ട്, നമ്മുടെ നാടൻ വെള്ളവുമായിട്ട് പിടിച്ച് നിൽക്കാൻ നല്ല കപ്പാസിറ്റിയുള്ള മീനാണ്. അതായത് ആഫ്രിക്ക, ഇസ്രയേൽ ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന മത്സ്യമാണ്. നമ്മുടെ ഓരു വെള്ളത്തിലും ശുദ്ധവെള്ളത്തിലുമൊക്കെ, ഒരു വെള്ളം എന്ന് പറയുമ്പോൾ ഉപ്പ് കലർന്ന വെള്ളത്തിലും അതുപോലെ തന്നെ ശുദ്ധജലത്തിലുമൊക്കെ നന്നായിട്ട് വളരുന്ന മത്സ്യമാണ്. ഇക്ക ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന പറയുമ്പം പോണ്ടിൽ, പോണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള മത്സ്യകൃഷിയാണ്. അതെ. എത്ര പോണ്ടുകൾ ഈ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്? നമ്മൾ ഇപ്പം പല പോണ്ടുകളുടായിട്ട് ഒരു 10-15 പോണ്ടുകളോളം ഉണ്ട്. നമ്മൾ 1 ഏക്കറിനകത്ത് അല്ലെങ്കിൽ 1.5 ഏക്കറിനകത്ത് നമ്മൾ അത് വേർതിരിച്ച് ഓരോ പോണ്ടും ഒരു 10-15 സെൻറ് വീതം നമ്മൾ ബണ്ട് കെട്ടി വേർതിരിച്ചുകൊണ്ട് അതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് ഇടുന്നത്. അതാകുമ്പോൾ ബണ്ട് കെട്ടി വേർതിരിക്കുമ്പോൾ നമുക്ക് ഓരോ ടൈമിലും ഓരോ സൈസായിട്ട് നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കാം. 365 ദിവസവും നമുക്ക് മാർക്കറ്റിൽ സാധനം എത്തിക്കാൻ പറ്റും. ആ രീതിക്കാണ് നമ്മൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത്. ഇക്ക ഇവിടെ പ്രധാനമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ടോ, അതുപോലെ തന്നെ വളർത്തി കൊടുക്കാറുണ്ടോ, എങ്ങനെയൊക്കെയാണ്? ഉണ്ട്, നമ്മൾ വളർത്തി കൊടുക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ട്. വളർത്തി കൊടുക്കാൻ നമ്മൾ ആവശ്യക്കാരും നമ്മുടെ ഫാമിൽ വരുന്നുണ്ട്. സ്ഥിരം നമ്മളെ കസ്റ്റമറുണ്ട്. അവർ കറക്റ്റ് ചെയ്ത് ഇക്കടൊക്കെ വന്ന് ലൈവായിട്ട് മീൻ കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു വലിയൊരു സന്തോഷമാണ്. എന്നുവെച്ചാൽ അവർ ഫ്രഷായിട്ട് അവർ കാണുന്നതാണ്.
ലൈവ് ആയിട്ട് കണ്ട് അവർക്ക് തൃപ്തിപ്പെട്ട് കൊണ്ടുപോകുന്നത് കാരണം അവർ എവിടെ ഇതുണ്ടെന്ന് പറഞ്ഞാലും മിക്കടക്ക് വന്ന് ആ മീൻ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് അതുപോലെയൊക്കെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഒരുപാട് പേർക്കൊരു സംശയമായിരിക്കും ഇത് കൂട് കൃഷിയിൽ നമുക്ക് നൈൽ തിലോപ്പിയ യൂസ് ചെയ്യാൻ പറ്റുമോ പിന്നെ പ്രധാനമായിട്ടും കൂട് കൃഷിയിലൊക്കെ ചെയ്യാൻ പറ്റും നല്ല വളർച്ചയാണ് നമ്മൾ ഈ പറയുന്ന പോലെ തീറ്റയുടെ ഇതാണ് നമ്മൾ ഏറ്റവും കറക്റ്റ് ചെയ്യുന്നത് കൂട് കൃഷിയിലൊക്കെ നൈൽ തിലോപ്പിയ നല്ല വളർച്ച കിട്ടും നമുക്ക് കൂട് അതിനുള്ള സാമഗ്രികൾ അത് സെറ്റ് ചെയ്തുകൊണ്ട് അതേപോലെ കൂട് കൃഷിയല്ലാതെ വല തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു കൂട് പോലെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ തോടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ കൂട് കൃഷി മാത്രം ചെയ്യാതെ തന്നെ നമ്മുടെ ചെറിയ ആഴം കുറഞ്ഞ തോടുകൾ പോലും നമുക്ക് കൂട് കൃഷി തിലോപ്പിയായി ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ തുടക്കക്കാരൻ ഒരാൾ ഇപ്പം നൈൽ തിലോപ്പിയ മത്സ്യകൃഷിയിലേക്ക് വരുന്നു അദ്ദേഹം ഒരു ചെറിയ കുളം എടുക്കുകയാണെങ്കിൽ കുളം എങ്ങനെയാണ് നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ കരിമീൻ കൃഷിക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് എങ്ങനെയാണ് അതെ കുളം നമ്മളെപ്പോഴും വൃത്തിയായെങ്കിൽ മാത്രമേ മീനിൻ്റെ വളർച്ച പ്രധാനമാണ് കുളം വൃത്തിയാകാതെ അലക്കുലത്തായിട്ട് ചെളിയും അതേപോലുള്ള കാര്യങ്ങളും കിടന്ന മീനിൻ്റെ വളർച്ചയും ഈ തീറ്റയെടുപ്പിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും തീറ്റ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുളം വൃത്തിയായി കിടക്കാം അത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തീറ്റയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെല്ലത്തീറ്റ മാത്രമല്ല ഈ പോണ്ടിലുള്ള പ്ലവകങ്ങൾ മറ്റുള്ള ചെറിയ ചെറിയ സൂക്ഷ്മജീവികളെയൊക്കെ ആഹാരമാക്കുന്ന ഒരു മത്സ്യം കൂടിയാണ് നമ്മുടെ ഈ തിലോപ്പിയ അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്കയുടെ അനുഭവത്തിൽ ഇക്ക എന്തൊക്കെ തീറ്റയാണ് എന്ത് ഏത് സൈസ് സാധനം വേണേലും നമ്മൾ തിന്നും നമ്മൾ എന്ത് വേസ്റ്റ് വേണേലും തിന്നും പക്ഷേ അത് നമ്മൾ കൊടുക്കേണ്ട ഒരു രീതിയുണ്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇത്ര മീൻ ഇട്ടേക്കുന്ന ആ മീൻ ആവശ്യമായ തീറ്റ മാത്രമേ കൊടുക്കാറുള്ളൂ നമ്മളിപ്പം വെറുതെ കിട്ടുന്ന ഫുഡാണ് അല്ലെങ്കിൽ നമ്മുടെ ചോറ് വീട്ടിൽ വരുന്ന വേസ്റ്റ് ഉണ്ട് അതേപോലെ വീട്ടിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ് ഉണ്ട് അങ്ങനെ പല സൈസ് വേസ്റ്റുകളുണ്ട് അതൊക്കെ നമ്മൾ ക്രമമായിട്ട് കുറേച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തീറ്റയുടെ ആവശ്യം വേറെയുള്ള പുറത്തുനിന്ന് മേടിക്കേണ്ട തീറ്റയുടെ ആവശ്യം വരുന്നില്ല നമുക്ക് വില കൊടുത്ത് തീറ്റ മേടിക്കേണ്ടി വരത്തില്ല നമ്മുടെ തന്നെ തീറ്റ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് മീൻ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ മത്സ്യത്തെ നമുക്ക് ടാങ്കുകളിൽ മറ്റുള്ള ഫ്രിഡ്ജ് ബോക്സിലും ഒക്കെ ചെറുതായിട്ടൊക്കെ മത്സ്യകൃഷിയിൽ പ്രയോഗിക്കാൻ പറ്റും ഒരുപാടുണ്ട് ഒരുപാട് ഒരു 10, 25, 50 നമ്മളെ തൊടി പോലത്തെ ടാങ്കിനകത്ത് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് ക്രമമനുസരിച്ച് മീൻ ഇടണമെന്നേ ഉള്ളൂ പക്ഷേ എണ്ണം കുറച്ചിടണം എണ്ണം കുറച്ചിടണം തീരെ എണ്ണം കുറച്ച് അല്ലാതെ വെറുതെ 10, 100, 500 മീനൊന്നും കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ മീൻ വളരത്തില്ല 10, 15 മീനൊക്കെ വളരേണ്ട ഒരു ഏരിയ ഉണ്ട് ആ ഏരിയ ചില വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചിലപ്പം പെട്ടെന്ന് വളരും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് മീനെ വളർത്തുന്നത് അപ്പോൾ ഇക്കയുടെ മത്സ്യങ്ങളെ നമുക്ക് എന്താണെങ്കിലും ഒരു പോണ്ടിലെ മത്സ്യത്തെ നമുക്ക് പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഇക്ക ഇവിടുന്ന് പ്രധാനമായിട്ടും എങ്ങനെയാണ് ഡെലിവറി ചെയ്യാറുണ്ടോ കൊറിയർ ചെയ്യാറുണ്ടോ ഒരുപാട് പേരെ സംശയമാണ് ഉണ്ട് എല്ലാം ചെയ്യാറുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാവരുടെയും അവരുടെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ കസ്റ്റമറുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുവേണ്ടി നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുകൊടുക്കും സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലാതെ വേറെയുള്ള ഒരു ഇതും ഇല്ലാത്ത രീതി നമ്മുടെ നിന്ന് നമ്മുടെ സാധനം പോകുമോ പോകത്തില്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ കൃഷിയിൽ നിങ്ങൾക്ക് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇക്കയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം ആ നമ്പറിൽ ഇക്കായി കോൺടാക്ട് ചെയ്യുക വൈകുന്നേരങ്ങളിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കാരണം മത്സ്യകൃഷിയായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് വൈകുന്നേരങ്ങളിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇക്ക നിങ്ങൾക്ക് സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതുമായിരിക്കും ഒരുപാട് ഒരുപാട് കേരളത്തിൽ ഒരുപാട് കർഷകരെ തീർച്ചയായിട്ടും കൃഷിയിൽ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ എന്താണെങ്കിലും ഇക്ക നമുക്ക് ഇക്കയുടെ ഫാമിലെ മീനുകളെ ഒന്ന് പരിചയപ്പെടാം നൈൽ തിലോപ്പിയെ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ കാണുന്നത് മുജീബിക്കയുടെ ഫാമിലെ ഒരു ഹാപ്പ് വലയിൽ നമ്മളിപ്പോൾ മീനെ പിടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ പോണ്ട് ഒക്കെ ഒരുക്കി അത്യാവശ്യം സൈസുള്ള മത്സ്യങ്ങളെ ഒരു ഹാപ്പ് വലയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നൈൽ തിലോപ്പി മാത്രമല്ല റെഡ് തിലോപ്പിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇക്ക അത് നമ്മളെ ഷോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ സൈസ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം ഈ ഒരു മത്സ്യത്തിൽ പറയുകയാണെങ്കിൽ ആൺ മത്സ്യം നല്ല ഗ്രോത്തിലെത്തും പെൺമത്സ്യം അതിനേക്കാളിലും സൈസ് കുറവായിരിക്കും അല്ലേ ഇക്ക ചെറുപ്പമായിരിക്കും ആൺ മത്സ്യങ്ങൾ നല്ല ഗ്രോത്ത് ആ നമുക്ക് പെട്ടെന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കാനും പറ്റുന്നൊരു മത്സ്യമാണ് അല്ലേ ആ ഇത് അത്യാവശ്യം പൊക്കട്ടെ വലിയ വലയാണ് ഇച്ചിരി പാടുപെട്ട് വേണം അത് പൊക്കിയെടുക്കാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ കണ്ടോണേ മത്സ്യത്തിൻ്റെ സൈസ് കണ്ടോണേ കൂടുതലും നൈലാണ് കിടക്കുന്നത് ക്യാമറയിലേക്ക് വെള്ളം തെറിക്കുന്നു കണ്ടോ ദേ ബോക്സ്
എടുത്തയാണ് വെള്ളം തെളിക്കുന്നു. ചാടി ചാടി ചാടി. ഇത് എന്റെ ക്യാമറ. വലിയ ഹാപ്പ് പോലെയാണ്. അപ്പൊ നമുക്ക് പൊക്കി എടുക്കൽ വലിയ പാടാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഞങ്ങള് ഇപ്പം രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് കുറച്ച് മത്സ്യങ്ങൾ ഇതേ ഇപ്പം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതായത് കരിമീനുണ്ട്, തിലോപ്പിയുണ്ട്. തിലോപ്പിയുടെ സൈസ് അത്യാവശ്യം നല്ല സൈസാണിത്. എൻ്റെ മുള്ളു വലിയ പാടാണ് കേട്ടോ. മുള്ളു മുള്ളു കൊണ്ടാ നല്ല പണി കിട്ടും അല്ലേ. കണ്ടോ താത്തച്ചു, നമ്മുടെ ഫാമിലെ നൈൽ തിലോപ്പിയുടെ സൈസാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു ആൺമത്സ്യം ആയിരിക്കും അല്ലേ. ആൺമത്സ്യം ആണല്ലോ, നല്ല സൈസിൽ എത്തിയിട്ടുണ്ടോ. 750 ഗ്രാം കാണും. എനിക്ക് ആ പെൺമത്സ്യത്തിനെ കാണിച്ചു തരും. കണ്ടോ ഈ ഈ കയ്യിരിക്കുന്നതാണ് പെൺമത്സ്യം. പെൺമത്സ്യം ഇതാണ്, ഇതാണ് പെൺമത്സ്യം. ചെറുപ്പമായിരിക്കും പെൺമത്സ്യം ആണിനെക്കാളിലും. വ്യത്യാസം കറക്റ്റ് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട്. ഇതിന്റെ വായിൽ മുട്ടയുണ്ട്. മുട്ടയുണ്ട്. ആ മുട്ട തുപ്പും കൗട്ടും. ആയിക്കാട്ട എക്സ്പീരിയൻസ് ഇരിക്കാ പറഞ്ഞോ. അതിന്റെ വായിൽ മുട്ടയുണ്ട്. മുട്ടയുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ കളർ വ്യത്യാസം കണ്ടോ. മഞ്ഞപ്പുണ്ടോ. ആ ഇവിടെ ഒരു മഞ്ഞപ്പുണ്ട്. അതെ, മഞ്ഞല്ല ശരീരത്തിൽ മൊത്തമായിട്ടൊരു മഞ്ഞപ്പുണ്ട് ഉണ്ടാവും. അത് ബ്രീഡ് ആകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവസ്ഥയാണല്ലേ. അതെ, അപ്പൊ ഇക്കാത് പറഞ്ഞു നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട അങ്ങ് ഇട്ടേക്കാം. പതുക്കെ അങ്ങ് വിട്ടേക്കാം. കണ്ടോ ആൺമത്സ്യം. ഇതൊരു ആൺമത്സ്യമാണ്. മുള്ളു നോക്കിയാണേ. കണ്ടോ കണ്ടോ, ഇതൊരു ആൺമത്സ്യമാണ് കേട്ടോ. അതിന് നമുക്ക് അങ്ങിട്ടേക്കാം. നമ്മൾ വീഡിയോ ചെയ്യുന്നോണ്ടിരിക്കാ നമുക്ക് വേണ്ടി അത് ഷോ ചെയ്ത് കാണിച്ചതാണ് മത്സ്യങ്ങളെ. റെഡ് തിലോപ്പി അതിനകത്തുണ്ട് കണ്ടോ. അത് റെഡ് തിലോപ്പിയാണ്. പിന്നെ കരിമീനുണ്ട്. കരിമീനുണ്ട്. അപ്പോൾ നമ്മുടെ മുജീബിക്കയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. മുജീബിക്ക തീർച്ചയായിട്ടും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല മത്സ്യകർഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റ് ഫാമുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. മുജീബിക്കയുടെ കോൺടാക്റ്റ് വിവരങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. ഒരുപാട് മത്സ്യകർഷകർക്ക് സഹായകരമാകും. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇക്കായെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും നിങ്ങളുടെ കൃഷിയിൽ അദ്ദേഹം നിങ്ങളെ സഹായിക്കുന്നതുമായിരിക്കും. മറ്റൊരു അദ്ദേഹത്തിൽ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.